അഞ്ചു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നപ്പോൾ അഞ്ചിൽ നാലിലും താമര തിളക്കമായിരുന്നു പഞ്ചാബിൽ ആം ആദ്മി മികച്ച വിജയവും നേടി കോൺഗ്രസിന്റെ അഞ്ചു സംസ്ഥാനങ്ങളിലും അടിതെറ്റുകയും ചെയ്തു എന്നാൽ ബി ജെ പിയുടെ ജയത്തിനു പുറമെ നിരവധി വിമർശനങ്ങളും വരുന്നുണ്ട് അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ തന്റെ അതൃപ്തി വ്യക്തമാക്കി ഡോക്യുമെന്ററി സംവിധായകനും ഫിലിം മേക്കറുമായ ആനന്ദ് പട്വർദ്ധൻ രംഗത്തെത്തി ജനങ്ങളെ എന്നും വിഡ്ഢികളാക്കാൻ സാധിക്കുമെന്ന് ബി ജെ പി തെളിയിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം ജനങ്ങളെ എക്കാലവും വിഡികളാക്കാൻ സാധിക്കുമെന്ന് ബിജെപി തെളിയിച്ചുകൊണ്ടിരിക്കുന്നതായി ഞാൻ കരുതുന്നു എന്നാണ് അദ്ദേഹം ഉത്തർപ്രദേശിലെ മുൻവർഷത്തെ സീറ്റ് കുറഞ്ഞ് ഇരുനൂറ്റി അൻപത്തിയഞ്ച് സീറ്റുകളാണ് ബി ജെ പിക്ക് ഉള്ളത് നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുമായി അഖിലേഷിന്റെ സഖ്യമാണ് ഉത്തർപ്രദേശിൽ മുഖ്യപ്രതിപക്ഷമാവുക തെരഞ്ഞെടുപ്പിൽ മറ്റേതു പാർട്ടികളെക്കാളും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അഖിലേഷിന്റെ സമാജ്വാദി പാർട്ടി തന്നെയാണെന്ന് എടുത്തുപറയാ സീറ്റിൽ നൂറ്റി പതിനൊന്നും എസ് പി ഒറ്റയ്ക്ക് നേടിയപ്പോൾ ജയന്ത്രിയുടെ ആർഎൽ ഡി എട്ട് സീറ്റുകളും നേടി മുൻ വർഷത്തേക്കാൾ അറുപത്തിനാല് സീറ്റുകളാണ് എസ് പി സ്വന്തം അക്കൌണ്ടിലേക്ക് കൂട്ടിച്ചേർത്തത് ഗോവയിലെ നാൽപ്പത് സീറ്റുകളിൽ ഇരുപതും ബിജെപി നേടിയപ്പോൾ ഉത്തരാഖണ്ഡിലെ എഴുപതിൽ മണിപ്പൂരിൽ അറുപതിൽ മുപ്പത്തിരണ്ടും ബി ജെ പിക്ക് ഒപ്പം നിന്നു ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധി തീരുമാനിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു രണ്ടായിരത്തി പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നിന്നും കാണാൻ സാധിക്കും വോട്ടെണ്ണലിന് ശേഷം പ്രവർത്തകരെ അഭിനന്ദിച്ച് സംസാരിക്കവേ മോദി ത്തിലെത്തിയതിന് കാരണം രണ്ടായിരത്തി പതിനേഴിലെ യു പി തെരഞ്ഞെടുപ്പിലെ വിജയമാണെന്ന് വിദഗ്ധർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു പി യിലെ ഈ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതു തെരഞ്ഞെടുപ്പിന്റെ വിധി തീരുമാനിക്കുമെന്ന് ഇതേ വിദഗ്ധർ പറയുമെന്നാണ് വിശ്വാസമെന്നും മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു യു പിയിൽ ബി ജെ പി പുതിയ ചരിത്രം കുറിച്ചു പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ വിജയം അതിനാൽ വിജയം പ്രവർത്തകർക്ക് സമർപ്പിക്കുന്നു ജനാധിപത്യത്തിന്റെ ഉത്സവങ്ങളിൽ പങ്കാളികളായി ബി ജെ പിയെ വിജയത്തിലേക്ക് നയിച്ച എല്ലാ ജനങ്ങൾക്കും നന്ദി പറയുന്നു പ്രവർത്തകർ നൽകിയ വാക്കുപാലിച്ചു സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ദിനമാണ് ഇന്നും മോദി കൂട്ടിച്ചേർത്തു അതേസമയം മുഖ്യ പ്രതിപക്ഷമായി വിലയിരുത്തപ്പെട്ട കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കുന്ന കാഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പിൽ കണ്ടത് തെരഞ്ഞെടുപ്പിന് മുൻപേ ഭരണമുണ്ടായിരുന്നത് രാജസ്ഥാനും ഛത്തീസ്ഗഡും അടക്കം മൂന്ന് സംസ്ഥാനങ്ങളിലായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പഞ്ചാബ് നഷ്ടപ്പെട്ട് അത് രണ്ടായി കുറഞ്ഞു മണിപ്പൂരിൽ എൻ സി പിന്നിൽ മൂന്നാമതായാണ് കോൺഗ്രസ് ഫിനിഷ് ചെയ്തത് പഞ്ചാബിൽ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് മത്സരിച്ച രണ്ടു മണ്ഡലത്തിലും പി അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ധു മത്സരിച്ച കോൺഗ്രസിന്റെ കുത്തക മണ്ഡലത്തിലും പാർട്ടി പരാജയം ഏറ്റുവാങ്ങി ചങ്കൌർ സാഹേബ് ബാദൌർ എന്നീ മണ്ഡലങ്ങളിൽ ചന്നി പരാജയപ്പെട്ടപ്പോൾ അമൃത്സർ ഈസ്റ്റിലായിരുന്നു സിദ്ധുവിന്റെ തോൽവി എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂട് അവസാനിക്കുകയാണ് അതേസമയം നാലു സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്ന ബി ഇനിയുള്ള നീക്കങ്ങൾ എന്താകുമെന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്